ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ അലൈറ്റ് മോഷൻ യൂസ് ചെയ്ത് എങ്ങനെ ലെൻസ് ബ്ലർ എഫക്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കൊണ്ടുവരാമെന്നാണ്. അപ്പം അതിനായി ആദ്യം അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് വേണമെന്നൊരു റെസൊല്യൂഷൻ സെലക്ട് ചെയ്ത് ന്യൂ പ്രൊജക്റ്റിൽ എനിക്ക് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത്. ഞാൻ വൈറ്റ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ആക്കാം. എന്നിട്ട് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഇത് വീഡിയോയിലും ചെയ്യാം, ഞാൻ ഇപ്പോൾ ഫോട്ടോയിലാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നത്. ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്, അത് കൊണ്ടുവരാം. എന്നിട്ട് അത് ഫുൾ സ്ക്രീൻ ചെയ്യാം. ഫുൾ സ്ക്രീൻ ചെയ്തതിന് ശേഷം ആ പ്ലസ് ബട്ടൺ തൊട്ട് ഒരു ഷേപ്പ് നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പ് എടുക്കുക, അത് ഫുള്ളാക്കി വെക്കുക. സ്ക്വയർ ഷേപ്പ് തന്നെ യൂസ് ചെയ്തു. എന്നിട്ട് അതിനാണ് നമ്മൾ എഫക്റ്റ് എല്ലാം ഇടാൻ പോകുന്നത്. അതിൽ എഫക്ട്സ് സെലക്ട് ചെയ്തിട്ട് ആഡ് എഫക്റ്റിൽ അത് അതിൽ കോപ്പി ബാക്ക്ഗ്രൗണ്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി ബാക്ക് അടിച്ചിട്ട് അടുത്ത എഫക്റ്റ് ആഡ് ചെയ്യാം. ഇനി ബ്ലറിൽ പോയിട്ട് ലീനിയർ സ്ട്രിക്സ് ആഡ് ചെയ്യാം. അത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി സ്ട്രെങ്ത് സ്റ്റാർട്ടിങ്ങിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാം, ലാസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. നമുക്ക് വേണ്ട പോലെ സെറ്റ് ചെയ്തിട്ട് എന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ കീ ഫ്രെയിമിൽ പോയിട്ട് ഒരു ഫോർ ഫൈവ് വെക്കാം. എന്തെങ്കിലും പോയിട്ട് സീറോ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഗ്രാഫ് സെറ്റ് ചെയ്യാനുണ്ട്. ഗ്രാഫ് ഏകദേശം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ബാക്ക് ആക്കിയിട്ട് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത എഫക്റ്റ് ഇല്ലേ, അത് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് കോപ്പി എഫക്ട്സ് തൊട്ടിട്ട് അൺഡു അടിക്കുക. അപ്പം നമ്മൾ കളഞ്ഞ എഫക്റ്റ് വേണ്ട തിരിച്ചു വരും. എന്നിട്ട് പേസ്റ്റ് ചെയ്യുക നമ്മൾ കോപ്പി ചെയ്ത് വെച്ചത്. അത് ടു ടൈംസ് ഇപ്പം മൂന്നെണ്ണമായില്ലേ. എന്നിട്ട് അതിൽ ആംഗിളിൽ പോയിട്ട് ഒരു 60 ഡിഗ്രി സെറ്റ് ചെയ്ത് നോക്കാം. എഫക്റ്റിൻ്റെ ആംഗിൾ. ഇനി ബാക്ക് ആക്കിയിട്ട് രണ്ടാമത്തെ ഇതെടുത്തിട്ട് അതിലെ ആംഗിള് ഒരു 120. സെറ്റ് ചെയ്യാം. അടുത്തതിൽ ഒരു 180 സെറ്റ് ചെയ്ത് നോക്കാം. എഫക്റ്റ് സെറ്റായി, ആ ഒരു ലെൻസ് ബ്ലർ എഫക്റ്റ് സെറ്റായി. ഒരു പരിപാടിയില്ല, അതവിടെ കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ വീഡിയോൻ്റെ ഇടയ്ക്ക് നമ്മളൊരു പ്ലാനിങ് വെച്ച് നമുക്ക് ചെയ്യാം. ഇനി ഇതിന് പാട്ട് ആഡ് ചെയ്യാം. ഇത് നമുക്ക് വേണമെങ്കിൽ സ്ലൈഡ് ഷോ പോലെ എല്ലാം യൂസ് ചെയ്യാം. ഇങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഫോട്ടോയും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഈ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് വെക്കാം. അത് കുറച്ച് മുന്നിലേക്ക് കൈ വെക്കാം. മുന്നിലേക്കോ പിന്നിലേക്കോ നിങ്ങൾക്ക് വേണ്ട പോലെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ മുമ്പിലേക്ക് വെച്ചു. അല്ലെങ്കിൽ ആദ്യം നമ്മൾ എഫക്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ ഷേപ്പ് കോപ്പി ലെയർ സെറ്റ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ കണ്ട കോപ്പി ഹെച്ചിനാണ് ലെയർ. എന്നിട്ട് പീസ് ലെയർ ആക്കാം നമ്മൾ സെറ്റ് ചെയ്ത ഫോട്ടോനെ കറക്റ്റ് കൊണ്ടുവന്നിട്ട് അപ്ലൈ ചെയ്താൽ മതി. അതെ, എനിക്ക് അതിന് ആ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ടാവും. അതെ, ഞാൻ തൽക്കാലമായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫോട്ടോ ആഡ് ചെയ്തത്. അത് കളയാം. ഞാൻ ആദ്യം കാണിച്ച അങ്ങനത്തെ വീഡിയോ ആക്കാം. അതിന് ആ പാട്ടിൻ്റെ ബീറ്റിൻ്റെ അവിടെ പോയിട്ടൊരു മാർക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അവിടത്തേക്ക് ഫോട്ടോയും ആ എഫക്റ്റും കൊണ്ടേക്കാം. ഇത് വീഡിയോയിലും യൂസ് ചെയ്യാം.
നിങ്ങൾ കുറേ വീഡിയോ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ലേ. അങ്ങനെ അതേപോലെ നമുക്ക് യൂസ് ചെയ്യാം. ബീറ്റിനനുസരിച്ച് ഇത് വരുമ്പോൾ കാണാൻ തന്നെ നല്ല രസമാണ്. ഇപ്പോൾ ആ ഒരു എഫക്റ്റ് പെട്ടെന്ന് വന്നു പോകുന്നതാണ് നമുക്ക് തോന്നിയാൽ നമുക്ക് വേണമെങ്കിൽ ടൈമർ സെറ്റ് ഒരു സ്ലോ മോ ആക്കി വെക്കാം. അപ്പം പിന്നെയും കുറച്ച് ഭംഗിയുണ്ടാവും. അത് നമുക്ക് വേണ്ട പോലെ സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പം ഓക്കെ ബൈ, സബ്സ്ക്രൈബും ചെയ്യണേ.